ഈ പ്രത്യേക സമയത്ത് ദൈവസന്നിധിയിലായിരിക്കാനിടയായി തീർന്നത് ഒരു ഭാഗ്യകരമായ വിജയകരമായ അനുഭവമായി മാത്രമാണ് ഞാൻ കരുതുന്നത്. പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ സാത്താൻ്റെ പല ചലഞ്ചുകളെ നേരിടുവാൻ പ്രിയ എൻ്റെ സഹോദരന്മാർക്ക് ഇടയായി തീർന്നു. വളരെ ധൈര്യസമേതം ഈ ഭൗതിക ശരീരത്തോട് യാത്ര പറയുവാൻ ഒരു നിലവിളിയോ ഭാരമോ ഇല്ലാതെ ഈ അന്തരീക്ഷം ഉണ്ടാക്കുവാനിടയായി തീർന്നത് അവരിൽ ജാവരിച്ച ദൈവകൃപയാണ്. എൻ്റെ രണ്ട് സഹോദരന്മാർ, എൻ്റെ നേരെ മുത്ത് ജ്യേഷ്ഠനാണ് ദേവക്കുട്ടി അല്ലെങ്കിൽ ടി തോമസ്, ഉള്ളേക്ക് മുത്ത ജ്യേഷ്ഠനാണ് പി ആർ മാത്യു അല്ലെങ്കിൽ തങ്കച്ചൻ എന്നറിയപ്പെടുന്നത്. ഞാൻ എടുത്ത് പറയേണ്ടി വരുന്നില്ല, ചിലർക്ക് മാത്രമേ ഒന്ന് പറയേണ്ടി വന്നുള്ളൂ, ഓർമ്മിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എന്നാൽ അവരെ സംബന്ധിച്ചോളം വളരെ ശക്തമായി കർത്താവിന് വേണ്ടി നിൽപ്പാനിടയായി തീർന്നു. ഇതിനെല്ലാം കാരണമായി തീർന്നത് എൻ്റെ പ്രിയപിതാവാണ്. എൻ്റെ പ്രിയപിതാവിന് ലഭിക്കപ്പെട്ടിരിക്കുന്ന പരിജ്ഞാനവും ദൈവകൃപയും ബാഹ്യലോകങ്ങളിൽ വെളിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹീതമായ നിലയിൽ തൻ്റെ കുടുംബത്തെ ദൈവസ്ഥനെ നിലനിർത്താൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് വിജയകരമായി തീർന്നത്. ഇന്നേക്ക് 38 വർഷത്തിന് മുമ്പ് എൻ്റെ മൂത്ത സഹോദരന് മിലിറ്ററിയിൽ നിന്ന് ഡിസ്ചാർജായി മരുന്ന് ചെയ്യാത്തതിൻ്റെ പേരിൽ വന്നപ്പോൾ താൻ വന്ന ബെഡിലേക്ക് വീഴുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് അത് എൻ്റെ പിതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന ഒരു പാറയുടെ പുറത്ത് തനിക്ക് അവസാനത്തെ വെള്ളം തൊട്ടുകൊടുക്കുവാൻ അത്രമാത്രം സീരിയസ് ആയപ്പോൾ ഞങ്ങളുടെ മുകളിലുള്ള പറമ്പിൽ, അപ്പുറത്തെ മുളക് തോട്ടത്തിലുള്ള പറമ്പിൻ്റെ മുകളിൽ ഒരു പാറയുണ്ട്. ആ പാറയുടെ പുറത്ത് നട്ടുച്ച നേരത്ത് മകരമാസത്തിൽ ആ പാറയുടെ പുറത്ത് തൻ്റെ മുട്ടുകാൽ രണ്ട് കുത്തി ഉയരത്തിലേക്ക് കൈനീട്ടി ഇങ്ങനെ പറഞ്ഞു, ഇവൻ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഒരു യവനക്കാരനായി മിലിറ്ററിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. ഇവന് ഇന്ന് മരിച്ചാൽ ഒരു ചലഞ്ചാകും, അതുകൊണ്ട് ഇവൻ്റെ ആയുസ്സിനെ മടക്കിത്തരണം, അതിന് പകരം എൻ്റെ ആയുസ്സിനെ അങ്ങേക്ക് തരാം, എന്നെ വിളിച്ചോണം എന്ന് പറഞ്ഞ് ആ പാറയുടെ മുകളിൽ താൻ മുട്ടുകുത്തിയിരുന്ന് ഉയരത്തിലേക്ക് കൈനീട്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചെറിയിൽ വെള്ളം തൊട്ടിക്കൊടുക്കുന്ന സന്ദർഭമാണ് ഉണ്ടായത്. ഞാനും എൻ്റെ പ്രിയ പിതാവും കൂടി, അന്ന് ഞാൻ ഉറങ്ങുന്ന സഭയുടെ ശുശ്രൂഷനായിട്ടിരിക്കുകയാണ്, പിതാവും കൂടി കൈവച്ച് തനിക്ക് വേണ്ടി ശക്തമായി അവസാനത്തെ നിമിഷം പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഇവനോടുകൂടെ ഒരു പരസ്യോഗത്തിന് ഈ ജംഗ്ഷനിൽ നിന്ന് പറഞ്ഞ ശേഷം ഇവൻ മരിച്ചു പോകട്ടെ എന്നാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്. അന്ന് അതിനുശേഷം എൻ്റെ പ്രിയ സഹോദരൻ അല്പനിമിഷത്തിനുള്ളിൽ വിരിക്കപ്പെട്ട പായിൽ തൻ്റെ കണ്ണ് തുറന്ന് ആശ്വാസം പ്രാപിച്ച് മുട്ടുകുത്തത്തക്കവണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ആ അത്ഭുതത്തിന് ശേഷം 38 വർഷക്കാലം ജീവിച്ചിരിക്കുകയും ഈ വീട് ആരംഭത്തിൽ വെച്ചപ്പോൾ ചെറിയ വീടാണ് വെച്ചപ്പോൾ ഇവിടെ നിന്ന് പാറയുടെ പാറക്കഷ്ണം കൊണ്ടുവന്നപ്പോൾ കൂടമെടുത്ത് താൻ അതിൽ അടിക്കുവാനിടയായി തീർന്നു. അടിക്കേണ്ട ആവശ്യമില്ലെങ്കിലും അടിക്കുവാനിടയായി തീർന്നു. ആ സമയം ഈ റോഡിലൂടെ പോയവർ കണ്ടിട്ട് അത് കണ്ടിട്ട് അത്ഭുതകരമായ ചില റിപ്പോർട്ടുകൾ പറയുന്നത് കേൾക്കുവാനിടയായി തീർന്നു. ദൈവീയ രോഗശാന്തിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ അന്തിം വരെ ഉറച്ചു നിന്ന് വീരന്മാരായി നിൽക്കുവാനിടയായി. ഞങ്ങൾ ഈ പ്രദേശത്ത് വരുമ്പോൾ കൊന്നപ്പാറ സഭയിലെ കുറച്ച് വിശ്വാസികൾ ഒഴിച്ചാൽ ഈ പത്തനംതിട്ടയ്ക്ക് ഇപ്പുറത്തുള്ള ഈ ഭാഗങ്ങളിലൊന്നും ഒരു സഭയുമില്ലാത്ത കാലത്താണ് ഞങ്ങളിവിടെ കടന്നു വന്നത്. അതിൻ്റെ പ്രതികൂലങ്ങളുണ്ടായി. പ്രിയ അത് പാസ്റ്റർ ഓർപ്പിച്ചല്ലോ, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് വിശ്വാസത്തിന് വേണ്ടി 12-ാമത്തെ വയസ്സിൽ എൻ്റെ പ്രിയ പിതാവ് ഇറങ്ങിത്തിരിച്ചപ്പോൾ കൂട്ടുകുടുംബങ്ങൾ തന്നെ ഒറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ എൻ്റെ മാതാവിൻ്റെ വീട് ബന്ധുഗോസ് കുടുംബമായതുകൊണ്ട്, ഒരുമണ്ണിൽ കുടുംബമായതുകൊണ്ട് അവിടെ നിന്ന് താൻ കോന്നപ്പാറയിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഇന്നേക്ക് 100 വർഷത്തിന് മുമ്പ് ആ അനുഭവത്തിൽ താൻ അവിടെ പാർത്തു. എൻ്റെ പിതാവിൻ്റെ കുടുംബവുമായി യാതൊരു ബന്ധമില്ലായിരുന്നു. ആ ഭാഗത്താണ് രാജു പാസ് പറഞ്ഞത് തന്നെ പരിചയപ്പെടുവാൻ ഇടയായി തീർന്നത്. വിശ്വാസത്തിൻ്റെ പേരിൽ
അലിയോകുമാരി കേൾക്കുക, നോക്കുക, ചെവിചായിക്കുക, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സ്വജനത്തെയും പിതൃഭവനത്തെയും കർത്താവിന് വേണ്ടി മറന്ന് തൻ്റെ ജീവനെ വരെ കൊടുത്ത് കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ആയിരം ആയിരം ആത്മാക്കളെ കേരളക്കരയിൽ രൂപാന്തരപ്പെടുത്തിയെടുത്ത കൊന്നപ്പാറ കുഞ്ഞുഞ്ഞു ഉദ്ദേശി വാര്യാപുരം യോനാച്ചാൻ അഭിഷേകം പ്രാപിച്ച എൻ്റെ പിതാവിൻ്റെ കൂടുതൽ കുഞ്ഞുച്ചാൻ ആത്മീയ ചൈതന്യം പ്രാപിച്ച് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ആദ്യത്തെ സന്ദർഭം കുടുംബ പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വരുമായിരുന്നു. അങ്ങനെ അനേക വീരന്മാർക്ക് പ്രചോദനം നൽകിയ ആദിമകാല വിശുദ്ധനായി ജീവിച്ച് തൻ്റെ വിശ്വാസം ഞങ്ങളുടെ മുമ്പിൽ തെളിയിച്ചപ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോൻ അത് ഏറ്റെടുത്തു. താൻ മെട്രിയിലായിരുന്നപ്പോൾ അതേ തൻ്റെ മൂത്ത കുഞ്ഞിന് 4 വയസ്സ് മാത്രം പ്രായമുണ്ട്, രണ്ടാമത്തെ കുട്ടി അതെ 2 വയസ്സ്, മൂന്നാമത്തെ കുട്ടി പ്രഗ്നന്റ് ആയിരിക്കുന്ന 3 പെൺകുട്ടികളുടെ പിതാവ് അതേ മിലിറ്ററിയിൽ നിന്ന് ഒന്നും വാങ്ങിക്കാത്തവനായി ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നത് ആ പ്രചോദനം കൊടുത്തത് എൻ്റെ പിതാവിലൂടെ വ്യാപരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയും അതേ എൻ്റെ ഇളയ സഹോദരൻ ബേക്കുട്ടിയെയും ശക്തീകരിപ്പാൻ ഇടയായി തീർന്നു. ആ വിശ്വാസം മുറുകെ പിടിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. മുന്നമേ കുഞ്ഞുങ്ങൾ ഓർപ്പിച്ചതുപോലെ എൻ്റെ പ്രിയ ശാന്തമാമ്മ അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ ശാന്തമാമ്മയുടെ സഹോദരങ്ങളും മാതാപിതാക്കളും അമേരിക്കയിൽ പോയി. ഇദ്ദേഹത്തോട് ഞാനും പറഞ്ഞതാണ് പോകാൻ അവസരം ഉണ്ടാക്കുക, മിലിറ്ററിയിൽ നിന്നൊക്കെ പോകുന്നതല്ലേ പറഞ്ഞു. ഞാൻ മെഡിസിൻ എൻ്റെ ശരീരത്തിൽ തൊട്ട് പിന്നെയും ഒരു ടെസ്റ്റിങ്ങിന് അവസരം കൊടുത്ത് ഞാൻ അങ്ങനെ പോലും ചെയ്യത്തില്ല, എനിക്ക് അമേരിക്കയോ മറ്റ് രാജ്യങ്ങളിലോ പോകേണ്ട കാര്യമില്ല, ഇവിടെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് സകല നന്മകളെയും ത്യജിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുകയും കേരളക്കരയുടെ ഒരറ്റം മുതൽ ഒരറ്റം വരെയും കർത്താവിന് വേണ്ടി ശക്തമായ സുവിശേഷം അറിയിച്ച് ഇന്ന് താൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഓർഡേൺ ചെയ്തതും സെൻട്രൽ പാസ്റ്റർമാരും ശ്രേഷ്ഠന്മാരുമായ അനേക പാസ്റ്റർമാരെ രക്ഷയിലേക്ക് നയിച്ച് ആ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ എൻ്റെ പ്രിയ സഹോദരൻ മുഖാന്തരം ഇടയായി തീർന്നുവെന്നും ഇളയ സഹോദരനും അതിനെ പിൻപറ്റുവാനും ഇടയായി തീർന്നു. എൻ്റെ മൂത്ത ഇളയ അതേ നടുത്ത സഹോദരൻ നേരെ മൂത്ത സഹോദരൻ കഴിഞ്ഞ ദിവസം ലോകത്തോട് വ്യാഴാഴ്ച യാത്ര പറഞ്ഞു. ആ സമയം എൻ്റെ സഭയിൽ അതിന് 1 ആഴ്ചക്ക് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് 2 ചെറുകുണ്ട്, 2 മൂത്ത സഹോദരന്മാർ. എൻ്റെ ജീവിതത്തിലെ ഒരു ആശ്വാസമാണ് അവർക്ക്, ഞാനൊരു ആശ്വാസമാണ്. എന്നാൽ അവർ രണ്ടുപേരും അത്യാസ നിലയിലാണ്, കിടന്നിനിയും നരയിക്കാതെ രണ്ടുപേരും നിത്യയിലേക്ക് പോകുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. രണ്ടുപേരുടെയും ഡെഡ് ബോഡി ഒരു ദിവസം അടക്കത്തക്കവണ്ണം ക്രമീകരിക്കുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു ദൈവം അവരുടെ കഷ്ടം എന്ന് വിടിവിച്ച് കഷ്ടയില്ലാത്തൊരു ലോകത്തിൽ. ഒരു ചോദ്യം ലോകത്തിന് വരും, ദൈവത്തെ ഇങ്ങനെ വിശ്വസ്തയോടെ സേവിച്ചാൽ ഇങ്ങനെ എന്തിനാണ് അവർ കഷ്ടം അനുഭവിച്ചത് എന്ന് ചോദിക്കുവാൻ ഇടയായിത്തീരുന്ന അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, സാത്താനോട് ഏറ്റവും കൂടുതൽ പോരാടുന്നവർക്കെതിരെ മാത്രമേ സാത്താൻ്റെ ഏറ്റവും കൂടുതൽ പോരാട്ടം ഉണ്ടാകുകയുള്ളൂ. അവനോട് പോരാടുന്നവരോടും അവനോട് രമ്യപ്പെട്ടോ അവനോട് അനുരഞ്ജനപ്പെട്ടോ പോകുന്നവരോട് ചാഞ്ചി ചരിഞ്ഞു പോകുന്നവരോട് അത്രയും പോരാട്ടം ഉണ്ടാകുകയില്ല. എന്നാൽ അന്ത്യം വരെയും വിശ്വസ്തയോട് കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ എൻ്റെ 2 സഹോദരന്മാർക്കും ഇടയായി തീർന്നു. മൂസോരൻ അതേ വ്യാഴാഴ്ച മാറ്റപ്പെട്ടു. അതിനുശേഷം പ്രിയപ്പെട്ടവനെ അറിയിക്കുവാനായിട്ട് കഴിയാതെ ഇരുന്ന സന്ദർഭത്തിൽ കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞ് എങ്ങനെ അറിയിക്കുമെന്ന് ഞാൻ വിളിച്ചു, ഫോണിലൂടെ വീഡിയോയിലൂടെ വിളിച്ചു സംസാരിച്ചു. ഭയമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. മറ്റേയാൾ പോയ വഴിയെ നമുക്ക് പോകല്ലോ എന്ന് ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു. അവൻ പോയെങ്കിൽ ഞാനും പോകും, എത്രയും വേഗം പോകും, എനിക്കൊരു ഉപകാരം ചെയ്യണം, എൻ്റെ മൂക്ക് ശകലം വീർത്തിരിക്കുകയാണ്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു അഭംഗി ഉണ്ടാകും, അതുകൊണ്ട് എൻ്റെ മൂക്കിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു വ്യത്യാസം വന്ന് ക്രമീകരിച്ച് എൻ്റെ വായും ശരിയായിട്ടൊന്ന് അടഞ്ഞ് ക്രമീകരിക്കത്തക്കവണ്ണം അതെ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു തോന്നത്തക്കവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, തന്നെ ധൈര്യപ്പെടുത്തി. അതിനുശേഷം താനും ഈ അവസ്ഥയിൽ മരിക്കുവാൻ ദൈവസന്നിധിയിൽ താൻ തന്നെ സമ്മതിച്ച പ്രകാരം പ്രാർത്ഥിച്ചു. രണ്ടുപേരും യാത്രയിലായി തീർന്നു. എന്നാൽ കർത്താവിൻ്റെ സന്നിധി വിശ്രമിക്കുന്നു. അവരുടെ ഭൗതിക ശരീരത്തിന് ഒരു മാറ്റം കൊടുക്കുവാൻ താൽക്കാലികമായ മാറ്റം കൊടുക്കുന്നുവെങ്കിലും താമസവിന് കർത്താവിൻ്റെ സന്നിധി വെളിപ്പെട്ടു വരുമെന്നുള്ള വലിയ പ്രത്യാശയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ബ്രേസിലോ ദൈവം കുഞ്ഞുങ്ങളെയെല്ലാം ആശ്വസിപ്പിച്ചല്ലോ. അവരെല്ലാവരും ധൈര്യത്തോടെ ഇരിക്കുന്നു.
അത് ഞങ്ങളുടെ പിഞ്ചു തലമുറകൾ അത് ദൈവസന്നിധി വന്ന് അവരെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ട് മൂന്ന് പ്രസ്ഥാനങ്ങളോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നു. ശാരോൻ ഫെലോഷിപ്പിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശുശ്രൂഷൻ എന്നുള്ള നിലയിൽ ശാരോൻ ഫെലോഷിപ്പിന്റെ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വന്ന് സംബന്ധിക്കുവാൻ ഇടയായിത്തീർന്നു. കോശാന്റെ മകൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, മറ്റ് പ്രസിഡന്റുമാരെല്ലാവരും ആ കാര്യത്തെക്കുറിച്ച് അത് ദുഃഖം രേഖപ്പെടുത്തി അറിയിക്കുവാൻ ഇടയായിത്തീർന്നു. എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രത്യേകമായി കടന്നു വന്ന ഞങ്ങളെ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ ഒരു ബോഡി ആയിരുന്നെങ്കിൽ നമുക്ക് താമസിക്കാതെ അടക്കാമായിരുന്നു. രണ്ട് ബോഡി കൂടെ പെട്ടെന്ന് വന്നപ്പോഴാണ് സമയം ഇച്ചിരി മുമ്പോട്ട് പോയത്. അതുകൊണ്ട് കുഴപ്പമില്ല, കുടുംബക്കാർ മാത്രമാണെങ്കിൽ പോലും നമുക്ക് സമാധാനത്തോടെ ആ ഭൗതിക ശരീരത്തിനെ യാത്ര പറഞ്ഞ് അടക്കുവാൻ ദൈവം ഇടയാക്കും. ഇത്രത്തോളം സമാധാനം തന്നല്ലോ. ഞങ്ങളുടെ 7 മക്കളാണ് ഉള്ളത്. അതിൽ ഒരാൾ നിത്യതയും മറഞ്ഞു. ബാക്കിയുള്ള ആ 6 കുടുംബങ്ങളുടെയും ബന്ധുമിത്രായ ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെയും വന്ന് സഹകരിച്ചു. വേണ്ട പോലെ അവർക്ക് സമയം ലഭിക്കപ്പെടുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഞങ്ങളെ സഹിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ നിങ്ങളെ ഓർക്കുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ലീഡേഴ്സ് പലരും വന്ന് കടന്നുപോയി. ഇപ്പോൾ ചില ലീഡേഴ്സുണ്ട്. തുടർന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ ആ കാര്യങ്ങൾ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കും. എൻ്റെ വാക്ക് ഉപസ്മരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളോട് വന്ന് സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് രാവിലെ മുതൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്ത് വളരെ ശാന്തമായിട്ട് ഇത്രയും നേരം സഹനത്തോടെ നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്തദാസന്മാരുടെ വചന ശുശ്രൂഷ ഇവിടെ നടക്കണം. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തത്തക്ക നിലയിൽ ദൈവദാസന് ഓർപ്പിച്ചതുപോലെ 2 പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷ ഒരുമിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതിക്കപ്പുറം പോകുന്നത് അത് അനിവാര്യമാണ്, അത് നല്ലതുമാണ്. അതിൽ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ മുമ്പേ കർത്തൃദാസന്മാർ ഓർപ്പിച്ചതുപോലെ തന്നെ അസംബ്ലീസ് ഓഫ് ഗഡ് എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ മലയാളം സെക്ഷൻ്റെ ചുമതല വഹിക്കുന്ന പരമാധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജെ സാമുവേൽ സാർ അവർ കുറേ സമയമായി, അതിന് മുമ്പ് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജെയിംസ് സാറ് ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ടി ജെ സാമു